SNDP യോഗത്തിനെതിരായ ഭീഷണി CPM അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ CPMനെ അനുവദിക്കില്ല. നഗ്നമായ ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത്. അതിന് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം തുടരുമെന്നാണ് CPM നൽകുന്ന സന്ദേശം. ഇതോടെ അടിസ്ഥാന ജനവിഭാഗങ്ങളും പാരമ്പര്യമായി CPMനെ പിന്തുണയ്ക്കുന്നവരും കൂടി CPMനെ കൈവടിയും. അതിന് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. വെള്ളാപ്പള്ളി നടേശനെയും കുടുംബത്തെയും വളഞ്ഞിട്ടാക്രമിക്കുകയാണ് CPM ചെയ്യുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ BJPക്ക് കഴിയില്ല. ഈഴവർ എല്ലാ കാലത്തും പിന്തുണയ്ക്കുമെന്ന CPMന്റെ മിഥ്യാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചിരിക്കുകയാണ്. SC ST വിഭാഗങ്ങളും CPMമായുള്ള ബന്ധം അവസാനിപ്പിച്ചു തുടങ്ങി. എന്നാൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് ഇത്തവണ കിട്ടാതിരുന്നിട്ടും CPM അവരെ വിമർശിക്കുന്നില്ല എന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. സമസ്തയുടെ നേതാക്കൾ ഉൾപ്പെടെ CPMന് മുഖ്യമന്ത്രിക്കുമെതിരെ ശക്തമായ വിമർശനം നടത്തിയിട്ടും MV ഗോവിന്ദൻ കമ എന്ന് ഉരിയാടിയിട്ടില്ല. ന്യൂനപക്ഷങ്ങളെ പോലും രണ്ടായി കാണുന്നതാണ് CPMന്റെ ശൈലി. മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുമ്പോൾ ക്രൈസ്തവരെ അവഗണിക്കുന്നതാണ് CPMന്റെയും പിണറായി സർക്കാരിന്റെയും നിലപാടെന്നും കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ 80:20 അനുപാതം തുടരാൻ നിയമ നടപടി സ്വീകരിച്ചത് ഈ പക്ഷപാതത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. അവർക്ക് വോട്ട് ചെയ്യാത്തവരെ വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഫാസിസ്റ്റ് സമീപനമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.